ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ 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 എലിക്സർ എലിക്സർ മുടിക്കുള്ള അമൃത് ഒരു സഹ്യാദ്രി ഉൽപ്പന്നം ഹലോ ഇത് ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ശുഭരാത്രിയുടെ തുടക്കം നീ ഇപ്പോ മാർച്ച് എട്ട് വരെ എല്ലാ ദിവസവും ഇങ്ങനെ വനിതാ ദിന പരിപാടികളും അതിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും എൻ്റെ വിശേഷങ്ങൾ കാരണം അതിനെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് പ്രോഗ്രാംസ് എല്ലാവരും ഇപ്പം ഞാൻ പങ്കാളിയായിട്ടുള്ള സംഘടനകൾ മാത്രമല്ല അല്ലാത്ത സംഘടനകളും ഒക്കെ നടത്തുന്ന പ്രോഗ്രാംസ് കാണുന്നു എന്തൊക്കെയാണ് ഓരോരുത്തരും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്തൊക്കെയാണ് ചെയ്തത് ഇതെല്ലാം കണ്ട സന്തോഷമാകുന്നു അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇന്ന് പറയുന്നത് പ്രചോദിതയുടെ ആണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് അക്ഷര സ്ത്രീ ദ ലിറ്റററി വുമൺ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് അവർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് അവരും ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മ എഴുത്ത് വായന ഇവയെ പ്രോത്സാഹിപ്പിക്കുക വളരെയധികം യോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതാണ് അക്ഷര സ്ത്രീയെ പൊതുവെയുള്ള മറ്റ് ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വളരെ കൃത്യമായി ചിട്ടയായി ചെയ്യുന്ന ഒരു സംഘടനയാണ് അത് കേരള തമിഴ്നാട് ഡൽഹി മിഡിൽ ഈസ്റ്റ് യു കെ യു എസ് എ ഇങ്ങനെ എല്ലായിടത്തും അവർക്ക് ശാഖകളുണ്ട് അങ്ങനെയുള്ള അക്ഷര സ്ത്രീ ഓൺലൈൻ മാഗസിൻ നടത്തുന്നുണ്ട് ലെറ്റ്സ് ഗ്രോ ലെറ്റ് ഗ്രോ ആൻഡ് ബി എംപവേഡ് ഇസ് ദ സ്ലോഗൻ ഓഫ് അവർ അസോസിയേഷൻ എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള അക്ഷര സ്ത്രീ ഈ മാർച്ച് എട്ടിന് അവരുടേതായ ഒരു ഫംഗ്ഷൻ ഇവിടെ ബി സി എം കോളേജിൽ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഫംഗ്ഷനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത കണ്ടത് അക്ഷര സ്ത്രീയുടെ അംഗീകാരവും ആദരവും ലഭിക്കുന്നത് അല്ലെങ്കിൽ അത് അർപ്പിക്കുന്നത് നളിനി ശ്രീധരൻ എന്ന വ്യക്തിക്കാണ് മാധ്യമരംഗത്ത് നിലയുറച്ച് നിൽക്കുന്ന പലരും മറന്നുപോയ ഒരു പേരാണ് നളിനി ശ്രീധരൻ എന്ന് അഥവാ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉൾപ്പെടെ ഒരുപാട് മേഖലകളിൽ ഉറപ്പിച്ച സി പി ശ്രീധരൻ എന്ന പേരിൻ്റെ പിന്നിൽ എല്ലാവരും തമസ്കരിച്ച ഒരു പേരാണ് നളിനി ശ്രീധരൻ നളിനി ശ്രീധരൻ എന്ന വ്യക്തി പാർവതി പവനൻ ശ്രീദേവി കാക്കാട് ദേവി നിലയങ്ങോട് എന്നിവരെ എന്നിവരുടെയൊക്കെ ഒപ്പം തന്നെ സർഗാത്മകതയിൽ വളരെ മുൻനിരയിൽ നിൽക്കുന്ന കഴിഞ്ഞ നാല് ദശകങ്ങളായി ബാലസാഹിത്യം നാടൻ കഥകൾ നാടോടി വിജ്ഞാനം എന്നീ മേഖലകളിലെല്ലാം ഒരുപാട് എഴുതുന്നുണ്ട് സ്വന്തം വ്യക്തിമുദ്ര ആദ്യത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ആദ്യകാലത്ത് സ്ത്രീകൾ പൊതുവെ പാചകവിദ്യ തന്നെയാണ് അതെഴുതുന്നത് പക്ഷേ അത് സമ്പന്നരുടെ മാത്രമല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും നാട്ടു പാരമ്പര്യവുമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുക പിന്നെ കേരളത്തിൻ്റെ ഒരു മുഖ്യധാര സംസ്കാരത്തിന് അപരിചിതമായ വടക്കൻ മലബാറിലെ നാട്ടുമൊഴികൾ നാട്ടുപാരമ്പര്യങ്ങൾ സാമൂഹിക ജീവിതം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരുപാട് നാടൻ കഥകൾ കുട്ടിക്കഥകൾ ഇതെല്ലാം എഴുതിയ നളിനി ശ്രീധരനെ എന്തുകൊണ്ടാണ് മുഖ്യധാരാ രീതികളിലൊന്നും നമ്മൾ കാണാത്തത് എന്നത് എനിക്ക് ഞാൻ അമ്പരപ്പോടെ നോക്കുകയാണ് ഏതായാലും അക്ഷര സ്ത്രീ ആ ബഹുമാനം നൽകാനായിട്ട് നളനിശ്രീധരനെ തിരഞ്ഞെടുക്കുകയും അവരുടെ പ്രസക്തിയെക്കുറിച്ച് വിശദമായൊരു ലേഖനം തന്നെ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊരു ചക്കല ഒരു കുറച്ച് ഞാൻ വായിക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കും നളിനി ശ്രീധരൻ സാരഥ്യം വഹിച്ചു വനിതാ വിമോചനത്തിനെ പറ്റിയുള്ള നവീന ആശയങ്ങളും പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ശക്തമാകുന്നതിന് മുൻപ് തന്നെയാണ് എഴുപതുകളുടെ തുടക്കത്തിൽ രംഗം എന്ന പേരിൽ വനിതയാണ് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയൊരുന്ന് തുടങ്ങിയ വനിതാ മാഗസിൻ എന്ന് മലയാള മനോരമയുടെ വനിതയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ പേരിവിടെയുണ്ട് അവർക്ക് ഇനിയെങ്കിലും തിരുത്തുക അതല്ല എഴുപതുകളുടെ തുടക്കത്തിൽ രംഗം എന്ന പേരിൽ ഒരു വനിതാ മാസിക സ്വന്തം പത്രാധിപത്യത്തിൽ നളിനി ശ്രീധരൻ ആരംഭിക്കുന്നത് ഏതാണ്ട് എട്ട് വർഷത്തോളം ഈ മാസിക നടത്തിക്കൊണ്ടുപോകാൻ നളിനി ശ്രീധരന് കഴിഞ്ഞു കേരളത്തിൽ പിൽക്കാലത്ത് ലബ്ധപ്രതിഷ്ഠരായ വനിതാ എഴുത്തുകാരിൽ പലരും മഹിളാ രംഗത്തിലൂടെ എഴുതി തെളിഞ്ഞവരായിരുന്നു സാമൂഹ്യ പ്രവർത്തക രംഗങ്ങളിലും അക്കാലത്ത് സജീവമായി പങ്കെടുത്തിരുന്നു മുട്ടമ്പലം തോട്ടി കോളനിയിലെ ആളുകൾക്ക് ശൗചാലയം നിർമ്മിച്ചു കൊടുക്കുവാനും കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും അവരെ ബോധവൽക്കരിക്കുവാനും നളിനി ശ്രീധരൻ മുന്നോട്ടിറങ്ങി പക്ഷെ പിന്നീട് കോട്ടയത്ത് നിന്ന് സജീവമായി പങ്കുവിട്ടിട്ട് എറണാകുളത്തേക്ക് താമസം മാറ്റി അവിടെ ചെന്ന് ഭർത്താവായ സി പി ശ്രീധരൻ്റെ മരണത്തോടെ വളരെ ഏകാന്തതയിലായി പക്ഷേ അതിനുശേഷം വീണ്ടും ആ ഒരു ദുഃഖത്തിലാണ്ടിരിക്കാതെ വീണ്ടും തൻ്റെ കഴിവിലേക്ക് മുഖം തിരിച്ച് പുസ്തകരചനയിലേക്ക് കടക്കുകയാണ് ശ്രദ്ധേയമായ കുട്ടിക്കഥകളും നാടൻ കഥകളും രചിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് വാർദ്ധക്യ ക്ലേശങ്ങളെ വകവയ്ക്കാതെ വടക്കേ മലബാറിൽ പണ്ട് പ്രചാരത്തിലിരുന്ന ശാസ്ത്രീയ ഗാനങ്ങൾ നാടക ഗാനങ്ങൾ ഇവ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എഫ് ബിയിൽ പാടി അവതരിപ്പിച്ച നാലുവു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടക്കേ മലബാർ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ ജനിച്ച ആളാണ് ഇപ്പോൾ ഫേ നമ്മുടെ നമ്മൾ പറയുന്നത് എന്താ ന്യൂജന്നാണ് സോഷ്യൽ മീഡിയ എന്നല്ല അല്ല ന്യൂജന്നിൽ നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇടപെടലുകളിലൂടെ ഏറ്റവും സജീവ സാന്നിധ്യമായി നിൽക്കുന്നു എന്നതാണ് നളിനി ശ്രീധരനെ ഏറെ വ്യത്യസ്തയാക്കുന്നത് അങ്ങനെ ഒരുപാട് പേരിലേക്ക് തൻ്റെ അറിവുകൾ എത്തിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്ന നളിനി ശ്രീധരന് ഇങ്ങനെ ഒരു പുരസ്കാരം സമ്മാനിക്കുന്ന അക്ഷര സ്ത്രീയോട് തന്നെ എനിക്ക് ആദ്യ അഭിനന്ദനം അറിയിക്കട്ടെ നളിനി ശ്രീധരന് എല്ലാവിധ ആശംസകളും അഭിമാനമാണ് ഇങ്ങനെ ഒരാൾക്ക് സ്ത്രീകളുടെ ഒരു എഴുത്ത് സ്ത്രീ എഴുതുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ പുരസ്കാരം നൽകുന്നു എന്നത് എല്ലാവർക്കും അഭിമാനവും ആനന്ദവും ഉള്ളതാണ് ആശംസകളോടെ ശുഭരാത്രി ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ എലിക്സർ ജോലി കിട്ടി അടുത്ത ആഴ്ച പുറത്തോട്ട് ടെൻഷൻ അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണോ അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മൊടിക്കുള്ള അമൃത് അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാപ്സ് ഉൽപ്പന്നം